നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ കെഫോൺ ചർച്ചയാകുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. BSNL, ഏഷ്യാനെറ്റ്, ജിയോ, ഡാറ്റ, കമ്മ്യൂണിക്കേഷൻ, കേരള വിഷൻ, അങ്ങനെ ഒരുപാട് ഇന്റർനെറ്റ് കൊടുക്കുന്ന കമ്പനികൾ ഉള്ളപ്പോൾ അതിൽ കൂടുതൽ എന്ത് സൗകര്യമാണ് കെഫോൺ കൊടുക്കുന്നത്? ഡിജിറ്റൽ ഇന്ത്യയെ കളിയാക്കിയ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്റർനെറ്റ് വിൽക്കാൻ നാണമില്ലേ? ഇല്ലെന്നറിയാം, എങ്കിലും ചോദിച്ചു പോയതാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്റർനെറ്റ് AKG സെന്ററിൽ നിന്ന് കുഴിച്ചെടുത്ത് കൊടുക്കാൻ സാധിക്കില്ല, അതെല്ലാവർക്കും അറിയാം. കടലിൽ കൂടി വരുന്ന അണ്ടർഗ്രൗണ്ട് കേബിളുകൾ വഴി വരുന്ന ഇന്റർനെറ്റ് ഭാരതത്തിൽ എത്തിക്കുന്നത് ഭാരതി, ഡാറ്റ, റിലയൻസ് എന്നീ കമ്പനികളാണ്. ഇവരാണ് ടയർ 1 ഇന്റർനെറ്റ് ദാതാക്കൾ. ബാക്കിയുള്ളവരെല്ലാം ടയർ 2 ഇന്റർനെറ്റ് ദാതാക്കളാണ്. അതായത് ഏഷ്യാനെറ്റ്, കേരള വിഷൻ എല്ലാവരും ഈ ടയർ 1 കമ്പനികളുടെ കയ്യിൽ നിന്നാണ് ഇന്റർനെറ്റ് വാങ്ങുന്നത്. അതുപോലെ കെഫോണും ഡാറ്റയുടെ കയ്യിൽ നിന്നാണ് ഇന്റർനെറ്റ് വാങ്ങുന്നത്. ഡാറ്റയുടെ കയ്യിൽ നിന്നും വാങ്ങി ചില്ലറയായി ഇന്റർനെറ്റ് കൊടുക്കുന്നതിന് കോർപ്പറേറ്റുകൾക്കെതിരെയുള്ള യുദ്ധം എന്ന് തള്ളുന്നത് എന്തിനാണ് സഖാക്കളെ? പണ്ട് BSNL വീടുകളിലേക്ക് ഇന്റർനെറ്റ് കേബിൾ ഓപ്പറേറ്റർ മുഖാന്തരം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ എതിർത്തത് കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി സംഘടനയാണ്. പിന്നീട് ഇതേ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ഇതിൻ്റെ ഫ്രാഞ്ചൈസി എടുത്തു തുടങ്ങി. അപ്പോൾ ഈ ഫ്രാഞ്ചൈസികളുടെ തന്നെ ഇടതുപക്ഷ സംഘടനകളുണ്ട്. മറ്റ് ലോകരാജ്യങ്ങളെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഇന്റർനെറ്റ് വില വളരെ കുറവാണ്. അത് നടപ്പിലാക്കിയത് റിലയൻസ് ആണ്. 1 GB 18 രൂപ മാത്രമാണ് ഭാരതത്തിൽ വില. അപ്പോൾ ഈ ബിസിനസ്സിൽ ലാഭമൊന്നുമില്ല. അപ്പോൾ പിന്നെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്തിനാണ് ഈ ബിസിനസ് ചെയ്യാൻ ഇറങ്ങിയത്? കെഫോൺ കമ്പനി വഴി കുറേ പാർട്ടിക്കും നേതാക്കൾക്കും നേതാക്കളുടെ കുടുംബക്കാർക്കും അണികൾക്കും ജോലിയും പണവും തട്ടാം, അത്രയുള്ളൂ. കേരളയിലും ഇതുപോലെ കമ്മ്യൂണിസ്റ്റുകാർക്കും അതുപോലെ അവരുടെ കൂടെ നിൽക്കുന്നവർക്കും ഒക്കെ പണം തട്ടാനുള്ള ഒരു മാർഗം മാത്രമായിരുന്നു. സാമ്പത്തിക ഭദ്രതയുള്ള ഒരു പ്രപ്പോസൽ കൊടുത്തിരുന്നെങ്കിൽ കേരളത്തിന് കേന്ദ്ര അനുമതി കിട്ടുമായിരുന്നു. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ പദ്ധതി കൊണ്ടുവരുന്നത് ജനത്തിന് പ്രയോജനത്തിന് വേണ്ടിയല്ല, മറിച്ച് പാർട്ടിയുടെയും നേതാക്കളുടെയും പ്രയോജനത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ തന്നെ വളരെ വിപുലമായ സംവിധാനങ്ങളുള്ള BSNL, ഏഷ്യാനെറ്റ്, ഡാറ്റ, ജിയോ എന്നിവരുടെ ഒപ്പം കെഫോൺ എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ പോകുന്നത്? കേബിൾ ഇടാനുള്ള ടെൻഡർ കൊടുത്തിരിക്കുന്നത് 3 ഇരട്ടി വിലയ്ക്കാണ്. അതും ആർക്കായിരിക്കും കൊടുത്തത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കേബിൾ സ്ഥാപിക്കാൻ ഇപ്പോൾ തന്നെ പരിചയമുള്ള കമ്പനികളുണ്ട്. അവർക്കൊന്നും തന്നെ ജോലി നൽകാതെ പുതിയ കമ്പനിക്കാണ് കേബിൾ ഇടാനുള്ള ഓർഡർ കൊടുക്കുന്നത്. കെൽട്രോണിൽ AI ക്യാമറ സ്ഥാപിക്കാനുള്ള ഓർഡറും ഇതുപോലെ തന്നെയാണ് കൊടുത്തത്. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി 2012 തന്നെ കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റ് എത്തിച്ചിരുന്നു. അപ്പോൾ പിന്നെ കെഫോൺ കൂടുതലായി എന്താണ് ചെയ്യാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്? BSNL-ന്റെ ഈ ഒരു കേബിളുകൾ തന്നെ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നല്ലോ, പിന്നെ എന്താണ് ഉപയോഗിക്കാതെ ഇരുന്നത്? ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഉത്തരം വ്യക്തമാണ്. കേബിൾ ഇട്ടാൽ മാത്രമേ പാർട്ടിക്കും നേതാക്കൾക്കും പണം അടച്ചു മാറ്റാൻ സാധിക്കുകയുള്ളൂ. 85 കോടി ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് എത്തിക്കാൻ അനുവദിച്ചിട്ടുണ്ട്. ആ പണം ഉപയോഗിച്ചാൽ തന്നെ എല്ലായിടത്തും ഇന്റർനെറ്റ് എത്തിക്കാൻ കഴിയുമായിരുന്നു. എല്ലാ സ്കൂളുകൾക്കും ഇന്റർനെറ്റ് നൽകാൻ ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുണ്ട്. സർക്കാർ ഓഫീസുകൾക്ക് ഇപ്പോൾ തന്നെ BSNL ഇന്റർനെറ്റ് നൽകുന്നുമുണ്ട്. കൂടുതലായും കമ്മ്യൂണിസ്റ്റുകാർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. KCB പോസ്റ്റുകൾ വഴിയാണ് കേബിൾ വലിച്ചിരിക്കുന്നത്. ആരാണ് ഇനി ഇതൊക്കെ പരിപാലിക്കാൻ പോകുന്നത്? KSRTC പരിപാലനം പോലെയും നമ്മുടെ ഇപ്പോഴത്തെ റോഡുകളുടെ പരിപാലനം പോലെയും തന്നെയായിരിക്കും ഇതും നടക്കാൻ പോവുക എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. നന്നായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന BSNL അടച്ചുപൂട്ടലിൻ്റെ വക്കീലെത്തിച്ചത് കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി യൂണിയനാണ്. ഇതേ യൂണിയനാണ് ഇപ്പോൾ കെഫോൺ നടത്താൻ പോകുന്നത്. അതായത് ചുരുക്കത്തിൽ കെഫോൺ എന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് പണം അടച്ചു മാറ്റാനുള്ള ഒരു വെള്ളാന മാത്രമായി മാറുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.